എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോ ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ബിരിയാണി ആണെന്ന് നോക്കിയിട്ട് വരാം അല്ലേ. ഞാനിവിടെ ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ 1 kg ഫിഷ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 3 സ്പൂൺ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും 1 pinch മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഇത് കൂടാതെ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 നാരങ്ങയുടെ ഫുള്ളായിട്ടുള്ള ജ്യൂസ് എടുത്തിട്ടുണ്ട് ഞാൻ. അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഞാൻ ഇതിലേക്ക് 1 spoon പെപ്പർ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതും നന്നായി മിക്സ് ആക്കിയെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മീനിലേക്ക് ഒന്ന് പെരട്ടി വെക്കണം. 1-10 minutes നമുക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം. ഞാനിവിടെ 15 minutes മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് സൗകര്യത്തിനനുസരിച്ച് വെക്കാം കേട്ടോ. 10 minutes ഏറ്റവും ചുരുങ്ങിയത് 10 minutes വെക്കണം. ഞാനൊരു 15 minutes ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. മസാലയ്ക്ക് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് ബിരിയാണിക്ക് മസാല ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ 6 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് സവാള ഒന്ന് വറുത്ത് കോരണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് സെപ്പറേറ്റ് ഞാൻ 1 സവാള എടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നതാണ്. ഇതിലേക്ക് 1 spoon ഗീ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണബിൾ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇത് ടേസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. എന്നിട്ട് ഇതൊന്ന് വറുത്ത് നമുക്ക് ഇതൊന്ന് മാറ്റിവെക്കാം. ഇത് ബിരിയാണി ദമ്മിടുമ്പോൾ നമുക്ക് അതിനിടയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സും അതുപോലെ തന്നെ റൈസിൻസും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ചാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ എടുക്കാട്ടോ. ഇത് ഫ്രൈ ആയതിനു ശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിവെക്കാം. ഇനി ഈ പാനിൽ തന്നെ ഞാൻ നമുക്ക് മസാല ഉണ്ടാക്കുന്നുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഓയിൽ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ എടുത്ത് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. നിങ്ങൾക്ക് അടച്ച് വെച്ചോ എങ്ങനെ വേണമെങ്കിലും വഴറ്റിയെടുക്കട്ടോ. ഇതിനോടൊപ്പം ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് സവാള വഴന്ന് വരുന്ന എല്ലാവർക്കും അറിയാം. ഞാനതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. സവാള ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫിഷ് ആയതുകൊണ്ട് തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ അധികം എടുത്തിട്ടില്ല. 1 tablespoon ആണ് എടുത്തിരിക്കുന്നത്. ജിഞ്ചർ ഗാർലിക്കും രണ്ടും കൂടെ 1 tablespoon. അതിനുശേഷം ഇതിലേക്ക് ഞാൻ പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഞാനിവിടെ 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഫിഷ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും തക്കാളി കൂടുതൽ എടുക്കുന്നത് നല്ലതാണ്. ആ ഒരു പുളിയൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇതൊരു ടിപ്സാണ്. എന്നിട്ട് ഇതിലേക്ക് ബാക്കിയുള്ള മസാലപ്പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 teaspoon ചില്ലി പൗഡർ, 1 teaspoon പെപ്പർ പൗഡർ, അതുപോലെ 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon വലിയ ജീരകത്തിന്റെ പൊടി, ഇവയെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ റൈസ് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുത്ത് 1 teaspoon നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ഇവിടെ ഫിഷ് എല്ലാം പാനിലേക്ക് ഇട്ട് കൊടുത്തിരുന്നു. അത് ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോഴേക്കും റൈസിന് വേണ്ടി വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലെമൺ ജ്യൂസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാൻ നല്ലതാണ് കേട്ടോ. അതേപോലെ നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. വെള്ളം തിളച്ചതുകൊണ്ട് റൈസ് പെട്ടെന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഹാഫ് കുക്കാക്കി എടുക്കണം റൈസ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോഴേക്കും നമ്മുടെ ഈ ഫിഷെല്ലാം ഫ്രൈ ചെയ്തത് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഫ്രൈ ചെയ്ത് വെച്ച ഈ ഫിഷ് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് 1-2 minutes എങ്കിലും ഒന്ന് കുക്കാക്കി എടുക്കണം. ഞാനിവിടെ അതുപോലെ തന്നെ മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് 1-2 minutes ഒന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട്. മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോഴേക്കും നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. റൈസ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെള്ളക്കൊന്ന് മാറ്റി വെക്കണം. ഞാനിവിടെ ഈ റൈസ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്.
നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ബിരിയാണി ദമ്മിടാൻ നോക്കാം. ദമ്മിടാനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങൾ ചേർത്ത് കൊടുക്കാട്ടോ. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് സാധാരണ നമ്മൾ ബിരിയാണിയൊക്കെ ദം ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാം. ഞാനിവിടെ കുറച്ച് റൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് മല്ലിയില, അതുപോലെ തന്നെ പുതിന ചോപ്പ് ചെയ്ത് വെച്ചതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഓണിയനും അതുപോലെ നട്ട്സും റൈസിൻസും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിന്റെ മുകളിലേക്ക് നമ്മുടെ മീൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. എന്നിട്ട് ഇതിന് മുകളിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം, അതുപോലെ തന്നെ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, വീഡിയോയിൽ കാണാവുന്നതാണ്. ഇതിന്റെ മുകളിലേക്ക് ഞാനൊരു ഫോയിൽ പേപ്പർ വെച്ച് ഇതൊരു ലോ ഫ്ലെയിം ഒരു 10 മിനിറ്റ് ദം ചെയ്തെടുക്കുന്നുണ്ട്. 10 മിനിറ്റിന് ശേഷം ഞാനിവിടെ ദമ്മെല്ലാം മാറ്റിയതാണ് ഇത്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ ഫിഷ് ബിരിയാണി എന്ന് നോക്കാം. ഇളക്കി നോക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, മീനിന്റെ പീസെല്ലാം പൊട്ടിപ്പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട്. കണ്ടില്ലേ, നമ്മുടെ ബിരിയാണി നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്, നല്ല യെല്ലോ കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയതാണ്. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, കാണാൻ സൂപ്പറായിട്ടുണ്ട്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല സൂപ്പറാണ്, ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതിൽ കൂടുതൽ മസാലകളൊന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല, നമ്മുടെ കയ്യിലുള്ള മസാല വെച്ചുകൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് ഇത്. അതുപോലെ ഫുഡ് കളറോ ഒന്നും തന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ സാധാരണയായിട്ട് ഫുഡ് കളറൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.